ഇതാണ് പാലക്കാട്ടെ തിരുവത്ത് പള്ളി. ആഗ്രഹ സഫലീകരണത്തിന് വേണ്ടി ജാതിമതഭേദമന്യേ നൂറുകണക്കിന് പേര് ദിനേന വരുന്ന ഒരു മഹാത്മാവിന്റെ മക്കാമുള്ള പള്ളി. തിരുവത്ത് പള്ളി മക്കാം എന്നാണ് ഇവിടെയുള്ള മക്കാം അറിയപ്പെടുന്നത്. പാലക്കാട് ജില്ലയിലെ മാത്തൂർ പഞ്ചായത്തിൽ കണ്ണനൂർ ചുങ്കമന്ദം റോഡിന്റെ ഓരത്ത് പല്ലഞ്ചാത്തന്നൂർ എന്ന സ്ഥലത്താണ് ഈ പള്ളിയും മക്കാമും ഉള്ളത്. അതിവിപുലമായ രീതിയിലാണ് ഇവിടെ നേർച്ച നടക്കാറുള്ളത്. ഈ മക്കാമിന്റെ തൊട്ടുമുമ്പിൽ ഒരു കാഞ്ഞിര മരം കാണാം. നേർച്ചയുടെ സമാപന ദിവസം പുലർച്ചെ സുബൈബാങ്കിന്റെ തൊട്ടുമുമ്പ് ഇതിലെ ഇലകൾക്ക് നല്ല മധുരമാണ് ഉണ്ടാവുക. ആ സമയത്ത് ഇവിടെയുള്ള ആളുകൾ കാഞ്ഞിര മരത്തിൽ നിന്നും ഇല പറിച്ച് കഴിക്കുകയും ചെയ്യാറുണ്ട്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തമിഴ്നാട്ടിൽ നിന്നും ഇവിടെ എത്തിയ ഷെയ്ഖ് മുഹമ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി എന്ന മഹാൻ ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നു. ദീർഘമായ യാത്രയ്ക്ക് ശേഷമാണ് മഹാൻ അവർകൾ ഇവിടെ എത്തിച്ചേർന്നത്. വലിയ പണ്ഡിതനായിരുന്നു. മദ്രാസിനടുത്ത് തിരുവല്ലക്കേണി മഹ്മൂദ് ബന്ദർ എന്ന സ്ഥലമാണ് മഹാൻ അവറുകളുടെ ജന്മസ്ഥലം. ഏകദേശം 350 വർഷങ്ങൾക്ക് മുമ്പാണ് മഹാൻ അവറുകൾ പ്രബോധന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നത്. മഹാൻ അവറുകളുടെ കൂടെ മഹാൻ അവറുകളുടെ സുഹൃത്തുമുണ്ടായിരുന്നു. അന്നത്തെ പ്രദേശത്തെ നാടുവാഴികളായിരുന്ന ഇളയാട്ടുകളം നായർ തറവാട്ടിൽ ചെന്ന് മഹാൻ അവറുകൾ പറഞ്ഞു, എനിക്ക് ആരാധനാകർമ്മങ്ങൾ നിർവഹിക്കാൻ ഒരു സ്ഥലം തരണമെന്ന്. അവർ പറഞ്ഞു, ശരി, ഞങ്ങൾ സ്ഥലം തരാം. തുടർന്നവർ മഹാനോട് ഇങ്ങനെ പറഞ്ഞു, വർഷങ്ങളായി പ്രദേശത്ത് മഴ ലഭിച്ചിട്ട് അതുകൊണ്ട് തന്നെ ഏക്കറോളം പരന്നു കിടക്കുന്ന സ്ഥലമൊക്കെ തരിശായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ആയതിനാൽ അതിന് എന്തെങ്കിലും ഒരു പരിഹാരം താങ്കൾ ഞങ്ങൾക്ക് ചെയ്തു തരണമെന്ന് നായർ തറവാട്ടുകാർ മഹാനോട് പറഞ്ഞു. നാടിന്റെ നാനാ ദിക്കുകളിൽ നിന്നും മഹാന്റെ അത്ഭുത പ്രവർത്തികൾ അറിഞ്ഞ് അന്ന് ആളുകൾ മഹാനവറുകളെ തേടി വരാൻ തുടങ്ങിയിരുന്നു. സ്ഥലത്തെ നാടുവാഴികളായിരുന്ന ഈ ഇളയാട്ടുകുളം നായർ തറവാട്ടുകാരും മഹാനവറുകളുടെ അത്ഭുത പ്രവർത്തനങ്ങൾ അറിഞ്ഞിരുന്നു. അങ്ങനെ തുടർന്ന് മഹാൻ നായർ തറവാട്ടുകാരോട് പറഞ്ഞു, ശരി, നിങ്ങൾ നിങ്ങളുടെ കൃഷിയിടത്തിൽ എല്ലാ വിത്തും ഇറക്കിക്കോളൂ. ഇപ്രാവശ്യം എന്തായാലും മഴ പെയ്യും. അങ്ങനെ ഒരാഴ്ചയ്ക്ക് ശേഷം നല്ല മഴ പെയ്യുകയും തരിശായി പോയിക്കൊണ്ടിരുന്ന ഈ പ്രദേശം ഒന്നാകെ നല്ല പച്ചപ്പായി മാറുകയും ചെയ്തു. അങ്ങനെ ഇന്നത്തെ തെരുവത്ത് പള്ളി നിൽക്കുന്ന സ്ഥലമടക്കം നായർ തറവാട്ടുകാർ ഷെയ്ഖവറുകൾക്ക് ഇഷ്ടദാനമായി നൽകുകയും ചെയ്തു എന്നാണ് ചരിത്രം. അന്നത്തെ ആ നായർ തറവാട്ടുകാരുടെ പിന്മുറക്കാർ ഇന്നും ഈ പള്ളിയുമായി ബന്ധം നിലനിർത്തി പോരുന്നുണ്ട്. അങ്ങനെ അന്ന് മുതൽ പ്രദേശത്തെ ആളുകൾ തങ്ങൾ ഇറക്കിയ കൃഷിയിൽ നിന്നുള്ള ആദ്യ വിളവെടുപ്പിന്റെ ഒരു വിഹിതം ഷെയ്ഖവറുകൾക്ക് സമ്മാനമായി നൽകി തുടങ്ങുകയും ചെയ്തു. ഒരു പുണ്യ കർമ്മം എന്ന നിലയിൽ ആ ഒരു പ്രവൃത്തി ഇന്നും ഈ പ്രദേശത്തുകാർ മാത്രമല്ല പുറം നാട്ടുകാർ വരെ നിലനിർത്തി പോരുന്നു. ഇന്നത് അതിവിപുലമായ രീതിയിലുള്ള ഒരു ആഘോഷമാണ്. ഇവിടെ വരുന്നവർക്ക് ബർക്കത്തിന് വേണ്ടി അല്പം മണ്ണ് നൽകാറുണ്ട്. പൂമണ്ണ് എന്ന പേരിലാണ് അതറിയപ്പെടുന്നത്. പ്രത്യേക പ്രാർത്ഥനയ്ക്ക് ശേഷം നൽകുന്ന ഈ പൂമണ്ണ് തങ്ങളുടെ കൃഷിയിടത്തിലും മറ്റും ആദരപൂർവ്വം വിതറി മികച്ച വിളവിനായി ആളുകൾ ഉപയോഗിക്കുന്നു. നേർച്ചകൾക്ക് വലിയ ഫലമുള്ള മക്കാമാണിത്. ഷാദുലി, ചിഷ്തിയ, ഖാദിരിയ തുടങ്ങിയ തൊലീഖത്തുകളുടെ ഷെയ്ഖായിരുന്നു ഷെയ്ഖ് മുഹമ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി. തന്നെ കാണാൻ വരുന്നവരുടെ ഉദ്ദേശങ്ങൾ മഹാനവറുകൾ മുൻകൂട്ടി അറിയുമായിരുന്നു. അത്ര അന്ന് ഈ സ്ഥലം മഹാനവറുകൾക്ക് വിട്ടുകൊടുക്കാൻ പ്രദേശത്തെ ജന്മി തയ്യാറായതിന്റെ പിന്നിൽ പറയുന്ന കാര്യം മറ്റൊരു രീതിയിലും പറയുന്നുണ്ട്. അത് ഇങ്ങനെയാണ്. ഒരിക്കൽ പ്രദേശത്തെ ജന്മി മഹാനവറുകൾ ഇരിക്കുന്ന ഈ ഒരു സ്ഥലത്തേക്ക് യാദൃശ്ചികമായി എത്തിപ്പെട്ടു. ആ സമയത്ത് മഹാൻ തനിക്ക് ആരാധനാകർമ്മങ്ങൾ നിർവഹിക്കാൻ കുറച്ച് സ്ഥലം വേണമെന്ന് അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു. വരൾച്ച മൂലം കൃഷി നശിക്കുന്ന ഒരു കാലമായിരുന്നു അത്. ജന്മി പറഞ്ഞു, നിങ്ങൾക്ക് സ്ഥലത്തിന്റെ കാര്യം, എനിക്കെന്റെ കൃഷി മുഴുവനും വരൾച്ച മൂലം നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതും പറഞ്ഞ് ജന്മി മടങ്ങിപ്പോയി. എന്നാൽ മഹാനവറുകളുടെ ദുആയുടെ ഫലമായി അന്ന് രാത്രി ജന്മിയുടെ വിശാലമായ കൃഷിയിടത്തിൽ മഴ വർഷിച്ചു. വിവരമറിഞ്ഞ ജന്മി മഹാനവറുടെ അരികെ വന്ന് മാപ്പ് ചോദിക്കുകയും മഹാനവറുകൾക്ക് ഇഷ്ടമുള്ള ഈ സ്ഥലം ദാനമായി കൊടുക്കുകയും ചെയ്തു. മക്കാമിന് മുന്നിൽ ഇന്നും സംരക്ഷിച്ചു പോരുന്ന ഈ കാഞ്ഞിര മരം ഒരു കാലത്ത് മഹാനവറുകൾ കൂടെ കൊണ്ടു നടന്നിരുന്ന ഒരു വടിയായിരുന്നു അത്ര. അത് പിന്നീട് വളർന്ന് ഇന്ന് കാണുന്ന രീതിയിലുള്ള കാഞ്ഞിര മരമായി മാറി. എല്ലാ വർഷവും മകരമാസത്തിലെ പൗർണമി നാളിലാണ് 3 ദിവസം നീണ്ടു നിൽക്കുന്ന നേർച്ച ഇവിടെ ആഘോഷിക്കുന്നത്. ജാതിമത ഭേദമന്യേ നിരവധി ആളുകൾ തെരുവത്ത് പള്ളിയിലേക്ക് നേർച്ച നൽകുന്നു. കാർഷിക സംസ്കൃതിയിൽ അധിഷ്ഠിതമായ അതിന്റെ പ്രത്യേകതകൾ കൊണ്ടാണ് തെരുവത്ത് പള്ളി നേർച്ച മറ്റ് നേർച്ചകളിൽ നിന്നും വ്യത്യസ്തമാകുന്നത്. കാണിക്കയായി കൊണ്ടുവരുന്ന അപ്പപ്പെട്ടികളോടൊപ്പം തങ്ങളുടെ കൃഷിയിടത്തിൽ നിന്ന് ലഭിക്കുന്ന ആദ്യത്തെ വിളവെടുപ്പും കൊണ്ടാണ് ആളുകൾ പള്ളിയിലേക്ക് വരിക. നേർച്ച നാളിൽ ഇവയൊക്കെ ഷെയ്ഖ് തങ്ങൾക്ക് സമർപ്പിക്കാൻ ആളുകളുടെ നീണ്ട നിര തന്നെ ഇവിടെ കാണാം. കാർഷിക വിളകളിൽ ഏറിയതും നെല്ല്, നാളികേരം, അടയ്ക്ക തുടങ്ങിയവയാണ്. വളർത്തു മൃഗങ്ങളെയും പള്ളിയിലേക്ക് നേർച്ച നൽകാറുണ്ട്. തലച്ചുമടായോ കാളവണ്ടികളിലോ കുതിരവണ്ടികളിലോ ഒക്കെയാണ് അവയൊക്കെ കൊണ്ടുവരിക. പാലക്കാടിന്റെ അതിർത്തി പ്രദേശമായ തമിഴ്നാട്ടിൽ നിന്നുമാണ് കൂടുതലും ആളുകൾ ഇവിടേക്ക് എത്തിച്ചേരാറുള്ളത്. നേർച്ച നാളിൽ അവരുടെ കാളകളെ
പ്രദക്ഷിണം നടത്തി തിരിച്ചു കൊണ്ടുപോകുന്നത് അവരുടെ ഒരു നേർച്ചയുടെ ഭാഗമാണ്. ഹിജറ വർഷം 998 മഹാനവറുകൾ വഫാത്തായത്. വഫാത്തിന് മുമ്പും ശേഷവും നിരവധി കറാമത്തുകളാണ് മഹാനവറുകളിൽ നിന്നും ഉണ്ടായിട്ടുള്ളത്. ഇവിടേക്ക് നേർച്ചയാക്കിയ ശേഷം മറന്നുപോയാൽ പല ബുദ്ധിമുട്ടുകളും വന്നു ചേരാറുണ്ട്. തബറുക്കിന്റെ പേരിൽ വർഷങ്ങൾക്ക് മുമ്പ് ചില ആളുകൾ ഇതിലെ ഇലകൾ കാശിന് കൊടുത്തപ്പോൾ ഈ മരം ഉണങ്ങിപ്പോകുകയും പിന്നീട് അത് നിർത്തലാക്കിയപ്പോൾ ഈ കാഞ്ഞിര മരം വീണ്ടും കിളർക്കുകയും ചെയ്തു അത്രേ. അപ്പോ ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഇൻഷാ അള്ളാഹ് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാമെന്ന് വിചാരിക്കുന്നു.